കഥാമൃതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാനിയ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്ത കഥാകൃത്തായ സേതുവിൻ്റെ ഗുരുകുലം എന്ന കഥയാണ്. ഗുരുകുലം. ഗുരുകുലവാസം കാലം കൂടുന്ന ദിവസമായിരുന്നു. നീണ്ടകാലത്തെ പരിശീലനത്തിനും പഠനത്തിനും ശേഷം ശിഷ്യന്മാർ പിരിഞ്ഞു പോകുകയാണ്. ബിരുദങ്ങൾ കൈപ്പറ്റിയ ശേഷം അവർ ഗുരുവിനോട് യാത്ര പറയാൻ ചെന്നു. ഗുരു മഹേഷ് പ്രസാദ്ജി വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. ഇക്കണ്ട കാലത്തിനിടയിൽ കാണാൻ കിട്ടിയ ഏറ്റവും മിടുക്കന്മാരുടെ ബാച്ചാണ് ഇന്ന് ആശ്രമം വിട്ടുപോകുന്നത്. ഇവർ തൻ്റെ കീർത്തി ലോകമാകെ പരത്തും. കേട്ടറിഞ്ഞ് നാനാദേശങ്ങളിൽ നിന്നുമായി അടുത്ത കോഴ്സിലേക്ക് ഒട്ടേറെ മിടുക്കന്മാർ വന്നെത്തും. അകത്തളത്തിൽ പട്ടുവിരിച്ച പീഠത്തിൽ നീണ്ട താടിയും നീണ്ട മുടിയും ഒഴിഞ്ഞുകൊണ്ട് ഗുരു അങ്ങനെയിരുന്നു. ശിഷ്യന്മാർ ഓരോരുത്തരായി ചെന്നു കുമ്പിട്ട് വണങ്ങി ഗുരുദക്ഷിണ വെച്ചു. സാഷ്ടാംഗം നമസ്കരിച്ച് ആശീർവാദം നേടി. നെറുകയിൽ കൈവച്ച് ഓരോരുത്തരെയും ഗുരു അനുഗ്രഹിക്കുകയും മിടുക്കൻ സന്തോഷമായിട്ടോ, പുറത്തു പോകുമ്പോൾ ഇവിടത്തേക്കാൾ മിടുക്ക് കാണിക്കണം കേട്ടോ. ശിഷ്യന്മാർ പല മട്ടിൽ തലയാട്ടി. പൊതുവായ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കിയിട്ട് മഹർഷി മഹേഷ് പ്രസാദ്ജി വിശ്രമമുറിയിലേക്ക് വലിഞ്ഞു. ഉരുളൻ തലയിണയിൽ ചാരി കാലും നീട്ടിയിരുന്നു ഒരുക്കെ മുറുക്കാൻ മഹർഷി തയ്യാറെടുക്കുമ്പോൾ മൂന്ന് ശിഷ്യന്മാർ പതുങ്ങി പതുങ്ങി അകത്തേക്ക് കടന്നു വന്നു. മഹർഷിയുടെ മുഖം തെളിഞ്ഞു. ഇവർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഭാവിയിൽ തൻ്റെയും ഗുരുകുലത്തിൻ്റെയും പേര് സൂക്ഷിക്കേണ്ടവർ, മിടുക്കും താൻ പൊരിമയും ഉള്ളവർ. എന്താ കുട്ടിയോളെ, യാത്രയല്ലേ? ഗുരുജിയുടെ മുഖത്ത് ഓളം വെട്ടുന്ന വാത്സല്യം. അവർ മരപ്പാവകളെ പോലെ തലയാട്ടി. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെ വിശേഷിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നവൻ തലചൊറിഞ്ഞു. അങ്ങയോട് ചോദിക്കാമെന്നും കരുതി. എന്നാലും അങ്ങനെയല്ലോ, എന്തെങ്കിലുമൊക്കെ കണക്കുകൂട്ടൽ കാണില്ലേ ഉള്ളില്? അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറഞ്ഞു തരാനാണ്? അങ്ങനെ ചോദിച്ചാൽ രണ്ടാമൻ പറഞ്ഞു നിർത്തി. പറഞ്ഞോളൂ, ഗുരു പ്രോത്സാഹിപ്പിച്ചു. എൻട്രൻസ് പരീക്ഷകൾ, സിവിൽ സർവീസ്, CA, വക്കീൽ പണി, അങ്ങനെ എന്തൊക്കെ കിടക്കുന്ന വഴികൾ മിടുക്കന്മാർക്ക്? അല്ല, വേറെയും വഴികൾ കാണും നിങ്ങൾക്ക് സ്വന്തമായിട്ട്. ശിഷ്യന്മാർ മുഖത്തോട് മുഖം നോക്കുകയും പറഞ്ഞോളൂ, അശ്ലേഷം അടിക്കണ്ട കേട്ടോ ഗുരുജി. അത് മൂന്നാമൻ തലചോർന്നു. അതായത് എന്തിനാ മടിക്കണത്? ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ അടുത്ത് പറയാമല്ലോ നിങ്ങൾക്ക്. അപ്പോഴേക്കും പുറകിൽ നിന്ന് ഗുരു പത്നിയും പിന്താങ്ങി. പറഞ്ഞോളൂ കുട്ടികളെ. അതവർക്കൊരു താങ്ങായി. തങ്ങൾ അമ്മയെപ്പോലെ ശുശ്രൂഷിച്ച് സേവിച്ച ഗുരു പത്നിയാണ് പറയുന്നത്. അവർക്കറിയാത്ത ഒരു രഹസ്യവും തങ്ങൾക്കില്ലല്ലോ ഗുരുജി. അത് മൂന്നാമൻ മടിച്ചു മടിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. തൊഴിലെന്നതായാലും നാല് ചക്രമുണ്ടാക്കാൻ പറ്റണം. ചക്രമുണ്ടേലേ നാട്ടിലൊരു വില കാണത്തുള്ളൂ. ഗുരു ഒന്ന് ഞെട്ടി. ശിഷ്യൻ തുടരുകയായിരുന്നു. മോഹം എന്നതാന്ന് വെച്ചാൽ ഒരു 150 ഏക്കർ റബ്ബർ, പിന്നെ കുറേ മുളകും ഏലവും ജാതിയും, ഒത്താൽ 1 ഏക്കർ തെങ്ങിൻ തോപ്പ് കൂടി. വലിയ പൂതി തന്നെ. നടക്കുമോന്നറിയത്തില്ല. എന്താ അഗ്നിശർമ്മ നീ പറയണത്? ഗുരുജിയുടെ ഒച്ച പൊങ്ങി. നിങ്ങളെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ട് വേദോപനിഷത്തുകൾ, നിങ്ങൾ തന്നെ കാണാപ്പാടം ചൊല്ലിക്കുന്ന ഒട്ടേറെ സാരോപദേശ കഥകൾ, അവയൊക്കെ? അതൊക്കെ ശരിയാ ഗുരുജി, പഠിക്കാൻ കൊള്ളാം, പക്ഷേ പ്രയോഗിക്കാൻ കൊള്ളത്തില്ല. നാടോടുമ്പോൾ കൊച്ചു പിച്ചാത്തിയുമായി കുറുകി ഓടണമെന്നല്ലയോ പഴംപുരാണം. ഗുരുവിൻ്റെ മുഖം ചുവന്നു തുടുക്കുന്നത് കണ്ടപ്പോൾ മറ്റു 2 ശിഷ്യന്മാർ മൂന്നാമനെ തടഞ്ഞു. അവൻ പൊടുന്നനെ നിർത്തി. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ അഗ്നിശർമ്മ, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ഗുരുവിൻ്റെ തൊണ്ട ചെറുതായി ഒന്നിടറി. ഗുരുജി, അത് ഒന്നാമൻ വിശദീകരിക്കാൻ നോക്കുകയായിരുന്നു. അങ്ങയ്ക്ക് നന്നായി അറിയാലോ ഇവൻ എടുത്തുചാട്ടക്കാരനാണെന്ന്. പക്ഷേ അവൻ പറഞ്ഞതിൻ്റെ പൊരുള്, ഏതൊരു ഇടുക്കി ജില്ലക്കാരനെ പോലെ അവനും മെയ്യനങ്ങി അധ്വാനിച്ച് ധനസമ്പാദനം നടത്താൻ പോകുന്നു എന്നത് മാത്രമാണല്ലോ. അതവനറിയാവുന്ന വഴി. ഗുരുജി അത് വിശ്വസിച്ചില്ല. പക്ഷേ ഒന്നു മാത്രം മനസ്സിലായി. ഇവരുടെയൊക്കെ ഒച്ചയും മട്ടും മാറിയിരിക്കുന്നു. നിവർന്നു നിന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കാൻ കൂടി പേടിച്ചിരുന്ന കുട്ടികളാണ്. ഇപ്പോഴെന്താ, ബിരുദം കയ്യിലായപ്പോൾ മര്യാദ എന്ന് പറയണത് ഗുരുവിനോട് വേണ്ടാന്നായിരിക്കുന്നു. തനിക്ക് സ്വപ്നത്തിൽ പോലും നിരൂപിക്കാൻ കഴിയാത്ത വഴികളാണല്ലോ അവരുടെ മുമ്പിൽ. ആയിക്കോട്ടെ, ഗുരു വെറുതെ തലയാട്ടിക്കൊണ്ട് ഒന്നാമൻ്റെ നേർക്ക് നോക്കി. ആട്ടെ, നീയോ, എന്താ നിൻ്റെ പരിപാടി? തൻ്റെ ഊഴമായപ്പോൾ ഒന്നാമനും പരിങ്ങി. രണ്ടാമൻ്റെ മുഖത്തേക്ക് തെല്ലൊരു ശങ്കയോടെ പാളി നോക്കി.
അവർ കൈകാട്ടി ധൈര്യം കൊടുത്തിട്ടും തൊണ്ട അനങ്ങുന്നില്ല, ഒച്ച പൊങ്ങുന്നില്ല. പറഞ്ഞോളൂ വിഷ്ണുഗുപ്ത, എന്തിനാ മടിക്കണേ? ഗുരുജി അവൻ്റെ പുറത്ത് തട്ടി. പെട്ടെന്ന് ഒറ്റ മൂച്ചിൽ ഒന്നാമൻ പറഞ്ഞു, എനിക്ക് ജനങ്ങളെ സേവിക്കണം ഗുരുജി. നന്നായി, അസലായിട്ടോ? എനിക്ക് തൃപ്തിയായി. ഗുരുവിൻ്റെ മുഖം വിടർന്നു. ഒരു ശിഷ്യനെങ്കിലും ഉണ്ടല്ലോ എൻ്റെ പേര് നിലനിർത്താനായി. ജനസേവ എന്ന് പറയുന്നത് എത്രയോ പവിത്രമായ കർമ്മമാണ്. അപ്പോഴേക്കും മൂന്നാമൻ ഇടയിൽ കയറി പറയുകയായി, ഗുരുജി ഇത് വെറുമൊരു നമ്പറാ. ഇവൻ്റെ ഉള്ളിലിരിപ്പ് പെശക. ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുവാന്ന അർത്ഥം. അതൊരു കോടുവാക്കാണ്. ഇപ്പള് സേവിക്കുക എന്ന ഉടലൂടെ വിഴുങ്ങുവാന്ന അർത്ഥം. ശിവ ശിവ, ആശ്രമവാസത്തിന് ശേഷം രാഷ്ട്രീയോ? നേരെ മറിച്ചല്ലേ വേണ്ടത്? എന്താ ഞാനീ കേൾക്കണത്? കേട്ടത് ശരിയാണെന്ന മട്ടിൽ തല കുനിച്ച് ഒന്നാമൻ വീണ്ടും പിറുപിറുത്തു. എനിക്ക് ജനങ്ങളെ സേവിക്കണം ഗുരുജി. ഗുരുജി പിന്നീടൊന്നും പറഞ്ഞില്ല. മുഖം തിരിച്ച് രണ്ടാമൻ്റെ നേർക്കു നോക്കി. വത്സ, നീയോ? എൻ്റെ മോഹം പറഞ്ഞാൽ ഗുരുജി ദേഷ്യപ്പെടരുത്. എൻ്റെ വഴി എപ്പോഴും വേറെയാണല്ലോ. ഇത്രയൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നില്ലല്ലോ. നീയും പറഞ്ഞോളൂ, ഒന്നും തോന്നില്ല എനിക്ക്. അത്രയ്ക്ക് അലങ്കോലമായിരിക്കണോ മനസ്സ്? എനിക്കൊരു ചട്ടമ്പയാകണം ഗുരുജി, രണ്ടാമൻ പറഞ്ഞു. ചട്ടമ്പി സ്വാമികളോ? അല്ല മഹാരാജ്, വെറുമൊരു നാടൻ ചട്ടമ്പി, ഒരു ഉഗ്രൻ അഭ്യാസി, 18 അടവുകളും പഠിച്ച ശൂരവീരശിംഗം. എൻ്റെ പേര് കേട്ടാൽ നാടും നാട്ടാരും നാട്ടുകരജനും വിറകൊള്ളണം. ഏഴകൾക്കോ തോഴൻ, മുതലാളി പിഴിച്ചാടികൾക്ക് കാരൻ. ഒരു ടിപ്പിക്കൽ തമിഴൻ ഹീറോ കഥാപാത്രം അല്ലേ? ഗുരു ചിരിച്ചു. ഓ, അങ്ങനെയൊന്നുമില്ല മഹാരാജ്, രണ്ടാമൻ മഞ്ഞച്ചിരിയോടെ തല ചൊറിഞ്ഞു. വെറുമൊരു പൂതിയാണ് അടിയൻ്റേത്. അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ ശരിയാവാതിരിക്കില്ല. മഹർഷി മഹേഷ് പ്രസാദ് ജി ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. എത്രയോ വർഷങ്ങളെ ഈ ഗുരുകുലം നടത്തുന്നു. എത്രയോ ബാച്ചുകളായി ശിഷ്യന്മാർ പുറത്തു പോയിരിക്കുന്നു. അവരെല്ലാം ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് ഈ ഗുരുകുലത്തിൻ്റെയും ഗുരുവിൻ്റെയും പ്രശസ്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല കുട്ടികൾ, നല്ല വിജയശതമാനം, നല്ല അച്ചടക്കം, ഒരുപാട് റാങ്കുകൾ. പക്ഷേ ഇപ്പോഴും ഒരു സ്ഥാപനത്തിന് പേരുദോഷമുണ്ടാകാൻ വളരെ ചെറിയൊരു കാരണം മതി. ഇന്ന് ആദ്യമായി കുട്ടികൾ എൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ സത്യസന്ധത സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഒന്നുമല്ലെങ്കിലും പേടിക്കാതെ സത്യം പറയാനെങ്കിലും അവർ ഇവിടുന്ന് പഠിച്ചുവല്ലോ. എനിക്കൊന്നും പറയാനില്ല കുട്ടികളെ, മഹർഷി പതിനെ ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾ പിന്മാറില്ലെന്ന് എനിക്കുറപ്പാണ്. ആ നിലയ്ക്ക് നിങ്ങളെ അനുഗ്രഹിച്ചയക്കുക മാത്രമാണല്ലോ എൻ്റെ കർമ്മം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ജഗദീശ്വരൻ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരട്ടെ. അവരുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ഗുരുജിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭാണ്ഡങ്ങളുമായി അവർ ആശ്രമമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഗുരുജി ഒരു കാര്യം മാത്രം പറഞ്ഞു, 3 ആണ്ട് തികയുന്ന നാൾ നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും വിശദമായിട്ട് പറയണം. അതനുസരിച്ച് ഞങ്ങളുടെ സിലബസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താമല്ലോ. അല്ലെങ്കിലും പാഠ്യപദ്ധതിയിൽ കാലാകാലമായിട്ട് പരിഷ്കാരം ആവശ്യം തന്നെ. അവർ തലയാട്ടി സമ്മതിച്ചു. ഒരിക്കൽ കൂടി ഗുരുവിനെ വണങ്ങി തിടുക്കം പിടിച്ച് യാത്രയായി. നാളുകൾ കടന്നുപോയി. ഗുരുജി കാത്തിരിക്കുകയായിരുന്നു തൻ്റെ സമർത്ഥരായ ശിഷ്യന്മാരുടെ വിശേഷങ്ങൾക്കായി. ഒടുവിൽ അവർ വന്നു. പറഞ്ഞതുപോലെ 3 ആണ്ട് തികയുന്ന നാളെ തന്നെ മഹർഷിയെ ഉച്ചമയക്കത്തിൽ നിന്നുണർത്തിക്കൊണ്ട് ഒരു കൂച്ചൻ കാറ് ആ മുറ്റത്ത് വന്നു നിന്നു. ആചാരവേഷങ്ങൾ അണിഞ്ഞ സാരഥിയും തോക്കേന്തി അംഗരക്ഷകനും ചാടി പുറത്തേക്കിറങ്ങി കാറിൻ്റെ പിൻവാതിൽ തുറന്നുകൊടുത്തു. അതിൽ നിന്ന് വിചിത്രമായൊരു രൂപം പുറത്തേക്കിറങ്ങി. ഉറക്കം പോയതിലുള്ള ഈർഷയോടെ വരാന്തയിലേക്ക് ഇറങ്ങി വന്ന ഗുരുജി കണ്ണുമിഴിച്ച് നോക്കി നിന്നു. ഗുരുപത്നി പിളർന്ന വായോടെ നോക്കി നിന്നു. കോലാഹലം കേട്ട് ഓടിക്കൂടിയ മുനിശിഷ്യന്മാർ അന്തം വിട്ടു നോക്കി നിന്നു. മാൻപേടകളും ആശ്രമ പക്ഷികളും കാതോർത്തു. വലിയ പൊക്കവും ഒരുപാട് തടിയുമുള്ള ഒരു വിചിത്ര രൂപം, വട്ടമുഖം, തുറന്നു പിടിച്ച വായ, നിറയെ തള്ളി നിൽക്കുന്ന മഞ്ഞപ്പല്ലുകൾ, സിൽക്ക് ജുബ, സിൽക്ക് മുണ്ട്, ഉടലാകെ പൊന്മയം, തൊഴുതു പിടിച്ച കൈകൾ. രൂപം ആൾക്കൂട്ടത്തെ മാറി മാറി തൊഴുതിട്ട് ആടിയാടി കോലായിലേക്ക് വലിഞ്ഞു കയറി. മഹർഷി മഹേഷ് പ്രസാദ്ജി തെല്ലൊരു ഭീതിയോടെ പുറകോട്ട് 2 ചുവട് വെച്ചു. പിന്നെ കണ്ണെടുക്കാനാവാതെ വീണ്ടും വീണ്ടും നോക്കുകയായി. പേടിക്കേണ്ട ഗുരുജി, ഇത് ഞങ്ങൾ തന്നെയാണ്. സത്വത്തിൻ്റെ പിളർന്ന വായിൽ നിന്ന് ഒന്നാമൻ്റെ ശബ്ദം കേട്ടു. ഗുരുജി അന്തം വിട്ട് നോക്കുകയായിരുന്നു. ഒന്നാമൻ്റെ ശബ്ദം, രണ്ടാമൻ്റെ ശരീരം, അപ്പോൾ മൂന്നാമൻ എവിടെ? അതേ ഗുരുജി, ഞങ്ങൾ 3 പേരും ഒന്നായിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ വേറിട്ട് നിന്നിട്ട് എന്തു കാര്യം? ഐക്യമത്യ മഹാബലം എന്നല്ലേ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? പിന്നെ ഇത് കൂട്ടുകക്ഷി സിദ്ധാന്തത്തിൻ്റെ കാലമാണല്ലോ. 2 പേരെ മനസ്സിലായി. അപ്പോൾ 3-ാമൻ നിശ്ശർമ്മനോ? അവൻ കുരുട്ടുബുദ്ധിയായി ഈ ശരീരത്തിൽ കുടിയേറിയിരിക്കുന്നു മഹാരാജ്.
ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് ഗുരിച്ച് തെല്ലുനേരം കണ്ണടച്ചു നിന്നു. പതിയെ കണക്കുകൂട്ടി നോക്കി. ചട്ടമ്പിയുടെ ഉറച്ച ശരീരം, ദേശസേവകന്റെ നീണ്ട നാവ്, കച്ചവടക്കാരൻ്റെ വളഞ്ഞ ബുദ്ധി, ആ സങ്കര സൃഷ്ടിയുടെ നേർക്ക് അജ്ഞാതമായൊരു ആദരവോടെ നോക്കിയിട്ട് ഗുരു ചോദിക്കുകയെ, അപ്പോൾ എവിടെയാണാവോ പ്രവർത്തനരംഗം? നാല് ചുറ്റുമെന്ന് പാളി നോക്കിയിട്ട് സത്വം താഴ്ന്ന ശബ്ദത്തിൽ എന്തോ പറഞ്ഞു. അവർ ഉൾമുറിയിലേക്ക് നടന്ന് പുൽപ്പായകളിലിരുന്നു. ആശ്രമ കുടീരമാകെ മറുനാടൻ വാസന ദ്രവ്യത്തിൻ്റെ മണം പറഞ്ഞു. സത്വം കയ്യിലിരുന്ന പെട്ടി തീർന്ന് ചുവന്ന പട്ടിൽ പൊതിനൊരു കെട്ട് ഗുരുവിൻ്റെ കൽക്കൽ വെച്ചു. എന്താ അത് കുട്ടിയോളെ? ഗുരു ചോദിച്ചു. അന്ന് പഠിത്തം കഴിഞ്ഞു പോകുമ്പോൾ കാര്യമായ ഗുരുദക്ഷിണൊന്നും തരാൻ പറ്റിയില്ല. പിന്നെ അന്ന് ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ലെന്ന് വിക്കുക. ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ കൂട്ടിയാൽ കൂടുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒഴിവാക്കാൻ വയ്യാത്ത ചിട്ടവട്ടങ്ങൾ തന്നെയെന്ന് പുരാണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ വകയെ ചെറിയൊരു ദക്ഷിണ, വൈകിയതിന് ക്ഷമാപണം. അങ്ങ് ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഗുരുജി കെട്ടഴിച്ചു നോക്കി. പുറകിൽ ഗുരുപത്നിയുടെ കണ്ണുകൾ വിടർന്നു. അയ്യോ, ആശ്രമത്തിനെന്തിനാ പൊന്നും പണോ? അവിടെ നിന്ന് അങ്ങനെ പറയരുത്. എല്ലാ നല്ല കാര്യങ്ങൾക്കും കയ്യയച്ച് സംഭാവന കൊടുക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാണ് കുട്ടികളെ? അല്ല, പറയണത് തീരെ ശരിയല്ല എന്നറിയാം. എന്നാലും ചെറിയൊരു നിർദ്ദേശം വയ്ക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ഒരു കസേര, നല്ല കടന്നെടുത്ത ഈട്ടി കൊണ്ടുള്ള ഒരു കറുത്ത കസേര. എന്നിട്ട് ആ കറുകറുത്ത കസേരയിലിരുന്ന് അയാൾ കഠിനമായി ഗവേഷണം നടത്തട്ടെ. എന്തിനെ പറ്റി? ഗുരുജി കൂട്ടുപുരികമുയർത്തി. മുമ്പിൽ കിടക്കുന്ന കറുകറുത്ത വഴികളെ പറ്റിയോ? എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഗുരുജി. സത്വം ചിരിച്ചു. ഇവിടുന്ന് ബിരുദവും എടുത്ത് ഒരു തൊഴിലുമില്ലാതെ എത്ര പേരാണ് വെറുതെ തെക്കു വടക്ക് നടക്കുന്നത്? അതുകൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കുന്നതിനെ പറ്റി ഗവേഷണം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. സത്വം നേതാവിൻ്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പറയുകയായിരുന്നു. സത്വം തുടർന്നു. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കണ്ണും കാതും തെളിയിച്ച ഈ സ്ഥാപനത്തോട് ഞങ്ങൾക്കൊരു കടപ്പാടുമില്ലേ? അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ പോയല്ലേ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്? ഞാൻ കാട്ടിത്തന്ന വഴികളോ? ഗുരുവിന് അതിശയമായി. അത്രയ്ക്ക് പ്രയോജനകരമായ ഏത് വഴികളാണ് ഞാൻ കാട്ടിത്തന്നത് കുട്ടിയോളെ? അതേ ഗുരുജി. സത്വത്തിൻ്റെ മുഖത്ത് വലിയ ഗൗരവമായി. നേതാവിൻ്റെ ശബ്ദം പൊങ്ങി. അദൃശ്യരായ ആയിരക്കണക്കിന് ജനങ്ങളോടെന്നോണം കൈയുയർത്തി പറയുകെ ഏതെല്ലാം മഹത്വചനങ്ങൾ! നെട്ടില്ല, വട്ടയില, കാളകിടക്കും കയറോടും, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, ആന കയറാമല, ആട് കയറാമല, അങ്ങനെ എന്തൊക്കെ പഠിച്ചിരിക്കണോ ഞങ്ങൾ! അതൊക്കെ കേട്ട് നിറഞ്ഞ മനസ്സുമായി കണ്ണുകളടച്ച് ഗുരുജി ഇരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കണോ അല്ലേ കുട്ടിയോളെ? ഓ, അത് പിന്നല്ലാണ്ട്. സത്വം തല ചോർന്നൊരു ചിരി ചിരിച്ചു. ആട്ടെ, എനിക്ക് പ്രാർത്ഥനയുടെ സമയമായി. ഗുരു എഴുന്നേറ്റും കൈയുയർത്തി ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഒരുപക്ഷേ ഭാവിയിൽ എനിക്ക് നിങ്ങളുടെ ആവശ്യം വന്നേക്കാം. ഇവിടുത്തെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയിലേക്ക് വിരോധമില്ലല്ലോ? ഒഴിവുള്ളപ്പോൾ മതി. നിങ്ങൾക്ക് വലിയ തിരക്കാണെന്നറിയാം, വിരോധമില്ലല്ലോ. എന്ത് വിരോധം? പലുകൾ മുഴുവൻ പുറത്ത് കാട്ടി സത്വം ചിരിച്ചു. അതൊരു മഹാഭാഗ്യമല്ലേ? പിന്നീട് യാത്ര പറഞ്ഞ സത്വം കെട്ടുവെള്ളം പോലത്തെ മറുനാടൻ കാറിലേക്ക് കയറുമ്പോൾ ഗുരുജിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസത്തെ തികച്ചും തൊഴിലധിഷ്ഠിതമാക്കാൻ കാര്യമായ ഗവേഷണം തന്നെ വേണ്ടിയിരിക്കുന്നു. തൻ്റെ ഇപ്പോഴത്തെ സിലബസിൽ അതിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കും. അല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വെറും ബിരുദങ്ങൾ ആർക്കു വേണമിപ്പോൾ? തൻ്റെ പ്രിയങ്കരരായ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തതുപോലെ നാടിനും നാട്ടാർക്കും പ്രയോജനകരങ്ങളായ ഒട്ടേറെ വഴികൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് പ്രൊഫഷണൽ കോഴ്സുകളുടെ കാലമാണല്ലോ. ഗുരു മഹേഷ് പ്രസാദ്ജി ചിന്താഭാരവുമായി ഉൾമുറിയിലേക്ക് വലിഞ്ഞു. നന്ദി.